ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടല മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഹോട്ടൽ സ്റ്റൈൽ കടല മസാലയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിതിന് മുന്നേ ഒരു വെള്ളക്കടല റോസ്റ്റ് ചെയ്തായിരുന്നു, അത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കുക, അതും എല്ലാവരും കാണണം, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കടല മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കടലയാണിത്. 250 ഗ്രാം കടലയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ ഇറക്കി വെച്ചു. ഇനി നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ടാണ് പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം, കാരണം നമ്മൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ വേണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. ആദ്യം ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കറിവേപ്പില 1 തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പൊടി പൊടിയായി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ 2 എണ്ണമാണ് എടുത്തത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ സബോളയൊക്കെ ചേർക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. 2 സബോളയാണ് ചേർക്കേണ്ടത്. അത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ സബോള നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മൂത്ത മണം വരുന്നത് വരെ കൈ എടുക്കാതെ മിക്സ് ചെയ്യണം. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മുടെ പൊടികൾ മൂത്തോന്ന് അറിയാനായിട്ട് നല്ല സ്മെല്ല് വരും. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. അതുവരെ കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. നമ്മൾ കടല മസാല റെഡിയാക്കുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് എടുക്കുമ്പോൾ അത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ടിയൊട്ടുമില്ലാതെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടും. നമ്മുടെ തേങ്ങാക്കൊത്തും തക്കാളിയൊക്കെ ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് 2 മിനിറ്റ് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ തീ കൂടി വയ്ക്കേണ്ട, തീ കുറച്ച് തന്നെ വെച്ചിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. ഇപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പതുക്കെ വാടിയിട്ടുണ്ട്. ഒരുപാട് വാടണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതിൽ കിടക്കണം. ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലയിൽ ആകെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കടല വെന്ത് വന്നപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അതും കൂടി നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴേ നമ്മുടെ കടല മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിലൊട്ടും വെള്ളം പാടില്ല. ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം.
ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് കുറച്ച് വെള്ളം ബാലൻസ് വന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൂടുതലുണ്ടാവും. അതുകൊണ്ട് 250 ഗ്രാം കടല എടുക്കുന്നുള്ളൂവെങ്കിൽ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും, ഒരുപാട് വെള്ളം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് മസാലയുടെ. നല്ല ടേസ്റ്റുള്ളൊരു കടല മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. നമ്മൾ നേരത്തെ ഒരു ദണ്ട് കറിവേപ്പില ചേർത്തിരുന്നു. അപ്പോൾ ഒരു ദണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് തൂക്കിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ കടല മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കടല മസാല റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും വെറുതെ ആണെങ്കിലും കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കടല മസാലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, അതിൽ ഓളെന്ന് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.